അതൊരു മനസ്സമാനം ഇല്ലാത്തപ്പ ഇതിനെ പോയി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് ഒരു മനസ്സമാനം കിട്ടും. സെക്ഷൻ വലിയ കുഴപ്പമില്ല, എന്നാലും കുറച്ച് ടൈലർ കടയ്ക്ക് പോകാനുള്ള സാധനങ്ങൾ ഇതാണെന്ന് എനിക്ക് വൃത്തിയാവണില്ല. എത്ര വൃത്തിയാക്കലും വൃത്തിയാവില്ല പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും മഴയും ഇടിയൊക്കെ ആണ്. ഹലോ സെലിബ്രിറ്റീസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു, നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു. അപ്പൊ അന്ന് ഞാൻ റൂമിന്റെ അകത്ത് വെച്ചിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഞാൻ വിചാരിച്ചു ഞാൻ കൊറേ ദിവസം ഈ ബീറോ ഒന്ന് നമ്മൾ വന്ന ശേഷം ബീറോ അല്ല അലമാര ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് അടിക്ക് പറിക്കി വെച്ചാലാണ് നിക്കുന്നില്ല. എന്താ ചെയ്യാ പറയണ അത്ര തുണിയൊന്നുമില്ല, എന്നാലും അവിടെ നിൽക്കുന്നില്ല. എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാനൊരു ഉഷാറായിട്ടൊക്കെ പണിയെടുക്കാൻ വേണ്ടോ എന്ന് കരുതി. അപ്പൊ നമുക്ക് എന്താ നമ്മുടെ പരിപാടി എന്നറിയോ, നമ്മുടെ ഒരു ബീറോ അടുക്കി പറിക്ക അലമാര ഒന്ന് എല്ലാം എടുത്ത് വെളിയിൽ വെച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി വീണ്ടും ഒന്ന് വൃത്തിയാക്കണം. ഇപ്പൊ സമയം 3:40 ആയിട്ടുണ്ട്, നല്ല ഇടി പെയ്യുന്നുണ്ട്, മഴ ചെറുതായിട്ട് ചാറിൽ അടിക്കുന്നുണ്ട് വെളിയിൽ. അപ്പോ 5:30 ആകുമ്പോഴേക്കും കഴിക്കണമെന്നാണ് എന്റെ ഒരു തീരുമാനം, അറിയില്ല. അപ്പോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഞാനും 2 മണിക്കൂറാ 2 മണിക്കൂർക്കാവോ അപ്പൊ നമുക്ക് നമ്മുടെ അലമാര ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അപ്പൊ ഇതെങ്ങനെ എടുക്കാ, എന്തിനാ നീ അവിടെ വെച്ച് കഷ്ടപ്പെടുന്നത്? ഞാൻ നിനക്ക് ഹെൽപ്പ് ചെയ്തു തരാം. അപ്പൊ ഇപ്പോഴുള്ള നമ്മുടെ അലമാരയുടെ ഒരു കോലത് എങ്ങനെയാണ്, ഞാൻ നല്ല അടുക്കി പറിക്കാൻ വെച്ചിരിക്കണേ, പക്ഷെ എനിക്കിങ്ങനെ ശരിയാവുന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഇതല്ലേ കോലം, നമുക്ക് അപ്പൊ എല്ലായിടത്തും വെളിയിലറിയാം. ഓക്കെ, വാതില് തുറക്കി പുറത്തു കൊണ്ടിട്ട് എല്ലാത്തിനും എടുക്കുക, എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക, എന്നിട്ട് ക്ലീൻ ചെയ്യാം. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ ഇവിടെ കാണിച്ചിട്ട് നമുക്ക് ഒരു കാര്യം കാണിച്ചിട്ടുണ്ട്. ചേച്ചി ബ്ലൗസൊക്കെ കുറച്ച് തെച്ചതാണ്, ബ്ലൗസ് ഞാനിപ്പോ തെച്ചിട്ട് വന്നില്ലേ. ഞാൻ ഇന്നാളെ ഈ ബ്ലൗസ് ഒന്ന് എന്തിനാ പറയാ. അപ്പോ എന്താ കണ്ടോ, ഇതൊക്കെ ഒരു കറുപ്പ് ബ്ലാക്ക് സാരി. ഈ ബ്ലാക്ക് സാരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ ഒരു ദിവസം ഉത്തരം കാണിക്കട്ടോ. അതിന്റെ ബ്ലൗസാണ്, 5,000 രൂപയാണ്, ഘോരം കണ്ടോ അങ്ങനെ ഇടുന്നു. അപ്പൊ ഞാൻ ഇത് വെച്ച് അറിയും, ഇന്നാളെ ഒരു ദിവസം സാരി കൊടുത്ത വീഡിയോ ഉണ്ടായിരുന്നില്ലേ, ആ വീഡിയോയിൽ ഞാൻ ഈ ബ്ലൗസ് ഇടാന്ന് കരുതി ബ്ലൗസ് ഇടാൻ നോക്കിയതാണ്. ഇടാൻ നോക്കിയപ്പോ കാണുന്നുണ്ടോ, ഇത് ഫോൺ നമ്പർ ഉണ്ട്, കാണണ്ട. ഈ സൈഡിൽ ഒരു കൊക്കി, ഈ സൈഡിൽ ഒരു കൊക്ക്, രണ്ട് കൊക്കെ വെച്ചിട്ട് കൊക്ക് എന്നല്ലേ പറയാ, കൂക്ക കൊക്കി കൊക്കി ഊക്ക്, ഓരോ സ്ഥലത്ത് ഓരോ ഭാഷ. അപ്പൊ കൊക്കി എന്ന് നമ്മള് പറയാ, ഈ കൊക്കി കണ്ടിട്ടാണ് വെച്ചിരിക്കണത്. ചേച്ചി ഇവിടത്തേക്ക് മറന്നുപോയി, ഇനി വീണ്ടും അവരുടെ തിരിച്ചത് കൊണ്ട് കൊടുക്കണം. അതങ്ങനെ എന്താ ചെയ്യാ, അങ്ങനെ. ഇപ്പൊ എല്ലാ ബ്ലൗസും ഞാൻ ചെക്ക് ചെയ്തില്ല, ഇതൊക്കെ ഇപ്പൊ ഈ ആടെ നമുക്ക് അടിച്ചു കിട്ടിയ ബ്ലൗസാണ്, ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല. അതിലൊന്നും ഞാൻ നോക്കിയിട്ടില്ല, നോക്കട്ടെ എനിക്ക് ഇതിലൊക്കെ ഉണ്ടോന്നത്. ഇപ്പൊ സ്ഥിതി എന്താന്ന്, ചില ബ്ലൗസിലൊക്കെ വെച്ചിട്ടുണ്ട്, ചില ബ്ലൗസ് ഒന്നും വെക്കാൻ. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ബ്ലൗസ്, നമ്മൾ ആ സാരിയുടെ ഇത് കാണിക്കുമ്പോ കാണിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ ബ്ലൗസ് ഞാൻ ധരിച്ച് നോക്കുന്നില്ല എന്നാലും. അപ്പോ നമുക്ക് ഇതിന്റെ 3 ഡോളർ ആ ചെയ്യ എങ്ങനെ പോയാ, എത്ര പ്രാവശ്യം എന്നറിയോ, ഞാനിവിടെ ഈ അലമാരി വൃത്തിയാക്കി കണ്ട രേണു സത്യം പറഞ്ഞ എന്നെ കളിയാക്കാറുണ്ട്. ഇതെന്താ ചെയ്യണ, അവിടുന്ന് കൊറേ ഇങ്ങോട്ട് എടുക്കുക, ഇവിടുന്ന് കൊറേ. അതൊരു മനസ്സമാനം ഇല്ലാത്തപ്പ ഇതിനെ പോയി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് ഒരു മനസ്സമാനം കിട്ടും. സെക്ഷൻ വലിയ കുഴപ്പമില്ല, എന്നാലും കുറച്ച് ടൈലർ കടയ്ക്ക് പോകാനുള്ള സാധനങ്ങൾ ഇതാണെന്ന് എനിക്ക് വൃത്തിയാവണില്ല. എത്ര വൃത്തിയാക്കലും വൃത്തിയാവില്ല പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും മഴയും ഇടിയൊക്കെ ആണ്, ഒറ്റയ്ക്ക് ചെയ്യുമ്പോ ഒരു വേദന ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ വന്ന് അങ്ങനെയാണിപ്പോ ഇങ്ങനെ ആയത്. എന്നെ പറഞ്ഞോളൂ, എനിക്ക് കുഴപ്പമില്ല. എത്ര രൂപയുടെ ഡ്രസ്സാണെന്നറിയോ ആ ടൈലർ ചേച്ചി, ഇത് തിരുവനന്തപുരം ടൈലർ നശിപ്പിച്ചു. എന്തായാലും ഇത് തമിഴ്നാടല്ല ട്ടാ, കേരളത്തിലത്തെ. എങ്ങനെ കിടക്കണം നോക്ക്, എത്ര വൃത്തിയാക്കിയാലും, പക്ഷെ ഞാൻ മാത്രം അതിൽ തുടത്തുള്ളൂ, എന്നാലും അപ്പൊ അങ്ങനെ. ഇതൊക്കെ എത്ര വർഷം എന്നറിയോ, എന്താ മുടിയെ നേരെ നിക്കാതെ വളഞ്ഞു വളഞ്ഞു വരുന്നേ, ഇവിടെ നിക്കാൻ പറ്റേ നിനക്കും? എനിക്ക് വലിയ അത്ര വലിയ ഡ്രസ്സുകളൊന്നും ഇല്ല. അതാ ഇടി ഇടി എന്താ, അത് ഓഫ് ചെയ്യും. മറ്റേ ഇത് ഇട്ട് വെച്ചിരിക്കുന്നു, എ സി ഇട്ട് വെച്ചിരിക്കുന്നു. ഇടി ഇടി പുറത്ത് ഇടി വെട്ടുന്നുണ്ടാ, ഇടി ഇടിക്കുമ്പോ അതൊക്കെ ഓഫ് ചെയ്യും. ഈ സെക്ഷനൊക്കെ ഒന്ന്
നോക്കൂ, നമ്മളുടെ നാട്ടിലും മഴ കിട്ടുന്നു. മഴ പെയ്യുന്നു കണ്ടോ? മഴ 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 കണ്ടോ? അയ്യോ, എന്റെ ഫോൺ നനയില്ലേ. അല്ല, മഴയാണ്, മഴ 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 മഴ. ഇടി 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 വെട്ടുന്ന കണ്ടോ? ഇടി വെട്ടുന്ന കണ്ടോ? കണ്ട മഴ പെയ്യുന്നു. ദൈവമേ, എന്റെ വാഷിംഗ് മെഷീൻ നോക്കൂ, ഇവിടെ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അത് തിരുപോടിച്ചു പോകും. നീ എല്ലാം ഇങ്ങനെ ആവശ്യം, അപ്പൊ നമുക്ക് തുണിയൊക്കെ ഇവിടെ അടുക്കി വെക്കാം. ഇത്രയും നേരം ഞാൻ പറഞ്ഞൊക്കെ കട്ട് ചെയ്യും. കത്തിച്ചു കളയുന്ന ഇതിനു മുമ്പ് എന്താ പറഞ്ഞത് ഞാൻ പറയാ. ഈ തുണിയൊക്കെ വേണമെങ്കിൽ എടുത്തോ, ഇല്ലെങ്കിൽ ഞാൻ കത്തിച്ചു കളയും എന്നോട് പറയും. ഇതൊക്കെ എന്റെ തുണികളൊക്കെ എത്ര കാല പഴക്കമുള്ള തുണികളെന്നറിയോ? പഴയതാണ്, എനിക്ക് പഴയതിടാനേ സമയം. പക്ഷെ കണ്ടൊക്കെ പുതിയത് പോലുണ്ടാവും കേട്ടാ. അതെന്താ, അതെ, 10 വർഷമായി ആ തുണി അങ്ങനെ വെച്ചിരിക്കുന്ന ഒരാള് അതാണ് ഞാൻ. ഞാനൊക്കെ ഒരു 2 മാസം കൂടെ ഇത് പണി വെച്ചു. 2 മാസം അത് 1 വർഷം കൊടുത്തിക്ക് ഞാൻ. മാക്സിമം 1 വർഷം 1 മാസം. അമ്മയുടെ 1 വർഷം. മറ്റേ സാധനമായിട്ടുണ്ടെടി, സാധനമുണ്ടോ കയ്യിൽ? കൂറാമുട്ട ഉണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞു. എന്നാ പറയണ്ട, ഞാൻ പോകുമ്പോ സോപ്പില്ല. ഉണ്ണി പോകുമ്പോ പറയാട്ടാ, ഉറപ്പെടുത്തിട്ടോ. സോപ്പില്ലടി കുടിക്കാൻ. അപ്പൊ ഈ സെക്ഷൻ ഞാൻ എടുക്കുന്നില്ല, ഈ സെക്ഷൻ വൃത്തിയായിട്ടല്ല. ഈ സെക്ഷന്റെ ഇടയിൽ കുട്ടി തന്നെ നമ്മുടെ ഒരു പാറ്റക്കുട്ടി ഇങ്ങനെ വൃത്തിയായിട്ട് കളിക്കുന്നുണ്ട്. ഇവിടെ ഒന്നല്ലോ, അവിടെ അറിയിട്ട് അല്ല, ഇതിന്റെ ഉള്ളില് അമ്മമാരുടെ ഉള്ളിൽ ഈ അലമ അതെന്ത് സംബന്ധം, ഡോർ അടയുന്നില്ലല്ലോ. മറ്റേത് ഒരു ദിവസം പല്ലിക്കുട്ടി ഞങ്ങളൊക്കെ വളർത്തുകയാണ്. ഞങ്ങളുടെ സ്നേഹം കൊണ്ട് പാറ്റ പല്ലിയൊക്കെ ഉള്ളിലാണ്. അതെ, എന്തായാലും നമുക്ക് കുറച്ച് ഡ്രസ്സുകളൊക്കെ ടൈലർ കളിക്ക് പോകാനുണ്ട്. അപ്പൊ ഈ ഒരു സെക്ഷൻ നമുക്ക് വൃത്തിയാക്കിയ ശേഷം ഞാൻ നിങ്ങളൊക്കെ ഒരു സാധനം കാണിച്ചേട്ടെ. സാധനം എന്താണാവോ? എന്താണ് വല്ല തോക്കുകള്? തോക്കാണ്, ലൈസൻസ് ഉള്ള തോക്കാണോ ലൈസൻസ് ഇല്ലാത്തോ? ഞാൻ വിചാരിച്ചു അതായിരിക്കും. എന്താന്ന് പറയേ. ഫോട്ടോ, ജയ്പൂരിലുള്ള ഫോട്ടോ മേലെ വെച്ചോന്നല്ലോ. അവിടെ കൊണ്ടുവച്ച്. അപ്പോ ഈ വീഡിയോ ഞാൻ ഒരുപാട് ലെങ്ത് ആക്കരുത്, 10 മിനിറ്റിന്റെ ഉള്ളിൽ കഴിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കഴിഞ്ഞ പറ്റി, എന്താ വർക്കാവുന്നുണ്ടല്ലേ. എന്താ ഒരു ഡിഫറെന്റ് ആയ സംഭവം അവിടെ. നേരെ കൂടെ താഴെ, ഭയങ്കര ചൂടിട്ടോ, ഭയങ്കര ചൂട്. അപ്പൊ നമുക്ക് എന്താ ചെയ്യുന്നറിയോ? പുറത്ത് മഴ കാര്യമാണ് കേട്ടോ, ഇനി ഭൂമി ഒന്നും തണുത്തിട്ടില്ല. അതാണ് ഇത്ര ചൂട്. നല്ല ചൂടുണ്ട്, നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂട്. വെയിലായിരുന്നില്ലേ? ഈ ഡ്രസ്സൊക്കെ ഇല്ലേ, ഈ ടീഷർട്ടൊക്കെ എത്ര വർഷം ഉണ്ടെന്ന് പറയുമോ? ഈ ടീഷർട്ടിന് എന്റെ ബ്ലാക്കും ഉണ്ട്. പക്ഷെ കണ്ട, എന്നും അങ്ങനെ ഇരിക്കുന്നുണ്ട. അതാണ് ഞാൻ സൂക്ഷിക്കുന്ന സാധനങ്ങൾ എന്നും എന്റെ കയ്യിൽ പുതിയത് പോലെയായിരിക്കും. അതെ, എന്തെങ്കിലും സൂക്ഷിക്കാണ്ട് നിന്റെ അടുത്ത് തരാം. വേണ്ട, ഇതുണ്ട്, ഇതിന്റെ എന്നെ ബ്ലാക്ക്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലേ. ഒരു ഫ്രിഡ്ജ് ടൂറിന്റെ വീഡിയോ ഉണ്ട്, ഇത് രണ്ടും. ആരോ ഫ്രിഡ്ജ് ടൂറിന്റെ വീഡിയോ പറഞ്ഞു, ഞാൻ ചെയ്യാട്ടോ. വേണ്ട, ഫ്രിഡ്ജിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വന്നു. ഇതൊക്കെ എത്ര വർഷമായിട്ടുണ്ടായിരുന്നറിയോ? ഇതൊരു 4.5 വർഷമായി ഈ ഡ്രസ്സ്. ഇതൊക്കെ എന്റെ, ഇതൊക്കെ 4.5 വർഷമുള്ള ഡ്രസ്സാണ് എന്റെ. ഇപ്പൊ റീസെന്റ് ഡ്രസ് ഒന്നും തൽക്കാലം റീസെന്റ് ഒക്കെ കഴിഞ്ഞ വർഷത്തെ ഈ ഇതൊക്കെ ഈ ചുടി അതൊക്കെ ഇത് ബാക്കി. അപ്പൊ എന്താ പറയാ, നമുക്ക് നമ്മുടെ ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ സംസാരിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കില് അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നറിയോ, ഒന്ന് നല്ലപോലെ ഭംഗിയായിട്ട് ഒന്നുകൂടെ വൃത്തിയാക്കിയിട്ട് ഇതൊക്കെ ഇടയ്ക്ക് ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, ഇടണുണ്ട്. ഞാൻ തണുപ്പുകാരം തുറന്നട്ടെ. സ്വട്ടറായിടാ, പിന്നെന്ത്? എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് രണ്ടെണ്ണം. പക്ഷെ എന്താണെന്നറിയോ, നമ്മുടെ ബോഡിയിൽ അങ്ങനെ ഒട്ടിക്കിടക്കും, അതിപ്പോ എനിക്ക് അങ്ങനെ പിടിക്കുന്നില്ല. അതാണ് പ്രശ്നം. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ലൂസ് ആയിട്ട് കുറച്ച് ലൂസി ബോർഡ് സ്കിന്നിൽ ഒട്ടിക്കിടക്കുന്ന ടൈപ്പാണ്. അപ്പൊ നമുക്ക് ടീഷർട്ടുകൾ ഫസ്റ്റ് എടുത്ത് വെക്കാം. ഇതൊക്കെ എവിടെ വെക്കാന്നാണ് എനിക്കറിയാത്തത്. ഈ സാരിയൊക്കെ ഫസ്റ്റ് നമ്മൾ ഇതിൽ പകുതി, ഇതിലുള്ള സാരി ഇതാ, ഇതൊക്കെ ഇതൊക്കെ രേണുണ്ടാണ് കേട്ടോ. ഇത് രേണുണ്ടാണ്, ഇത് രേണുണ്ടാണ്, ഇത് രേണുണ്ടാണ്, ഇത് രേണുന്റെ കല്യാണത്തിന്റെ നിശ്ചയത്തിന്റെ സാരിയാണ്. ഇത് എത്ര വർഷം? 15 വർഷം. 15 ബാക്കി എനിക്ക് 15 വയസ്സ്. എനിക്ക് 15 വർഷം. 15 വർഷം? 15 വർഷമോ? 15 ആവണേള്ളൂ, ആയിട്ടില്ല. ഇത് നിശ്ചയത്തിന്റെ സാരി, ഇത് കല്യാണ സാരി. 16 വർഷം ആവാൻ പോണു ഈ ആഗസ്റ്റ് വന്ന. ആകെ എന്താ പറയാ, 2000 രൂപ 1500 രൂപയുള്ളൂ വേണുന്റെ കല്യാണ സാരി.
ഇത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാച്ചിങ് അങ്ങനെ എടുത്തത് ഞങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. അപ്പൊ എവിടെ വെക്കാന്നാണ് എനിക്കൊരു കണ്ടത്. അത് 10-15 വർഷം മുമ്പുള്ളതല്ലേ? അപ്പൊക്കെ നമുക്കത് ഇവിടെ ഒരു പേപ്പറില്ല നേടാൻ, നമുക്ക് പേപ്പറില്ല, ന്യൂസ് പേപ്പർ. ഈ ഡ്രസ്സുകളൊക്കെ എന്തിപ്പോ ഇതിനെ ഞാൻ മടക്കി മടക്കി വീണ്ടും അങ്ങോട്ട് തന്നെ വെക്കണം, അതാണ് പ്രശ്നം. ഇതിനൊരു ബ്ലാക്ക് കളറ് ടീഷർട്ട് പോയി ഇതിന് വാങ്ങിക്ക, ജംപ് സൂട്ടിന് വാങ്ങിക്കാൻ നോക്കണോ, കിട്ടുന്നേ ഇല്ല. എപ്പോഴാണ് കിട്ടുന്നില്ല എനിക്ക്. ഇതൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്ത ഡ്രസ്സുകളാണ്. ഇതൊക്കെ വല്ല ഷൂട്ട്സുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഫോട്ടോഷൂട്ട്, മീ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫോട്ടോഷൂട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് നമ്മൾ തൽക്കാലം പൊടിയും മണ്ണൊന്നും ഇല്ല തോന്നുന്നുണ്ട്, ഒന്നുമില്ല. തൃശ്ശൂർ താമര വന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം പറയൂ. എന്നെ പിന്നെ ചവിട്ടി പുറത്താക്കണം, അതെന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, ആര് വന്നാലും നാടിന് നല്ലത് ചെയ്യണം. എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ബി ജെ പി, അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടമല്ല, നമ്മുടെ നാടിന് നാട്ടുകാർക്ക് നല്ലത് ചെയ്യാം. ഇഷ്ടമല്ലാത്ത ഒരു കക്ഷി ഏതാ വെച്ചാൽ ബി ജെ പി. ഇതൊക്കെ ഇത് അതെ 4.5 വർഷം നിങ്ങൾ കണ്ട പറയൂ, 4.5 വർഷം ഇടുന്ന ഇത് എന്നാലും നമ്മുടെ ചർച്ച പോകും പറ്റില്ലേ. പക്ഷെ 4.5 വർഷത്തെ എനിക്കൊരു മാറ്റം ഇല്ല, അതാണ് പോയി. നാട്ടിലെ സബ്സ്ക്രൈബർ തൃശ്ശൂർ ആൾക്കാരുണ്ട് അതില്. എനിക്ക് അവരോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നീ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എല്ലാം എടുത്തു കട്ടി. ഇവിടെ അതിന്റെ ഇടയിൽ കുറച്ച് ജജിത്തതാ ജുജിത്തതാ പറഞ്ഞു, ഞാനൊക്കെ കട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ കുറച്ച് ജനാധിപത്യം. ഈ ടീഷർട്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, ഇതൊന്നും പുതിയതാണ്, കുറച്ചിട്ട് പോലുള്ളൂ. എത്ര രൂപ അറിയോ? ഒരു 225 രൂപയുള്ളൂ. കാണു വലിയ ടാഗ് പോലും എടുത്തിട്ട് ഇട്ടില്ല. എന്താ എടുത്തെടുത്ത് വെക്കണേ? പഴയതൊക്കെ നാശമായിട്ടാണ് പുതിയത്. അങ്ങനെ അപ്പഴേക്കും അത് പഴയതാവണ്ട കേട്ടോ, തുണി എന്നിട്ട് ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ അത് ഇതായി പോകും. ഞാനാണ് അത് യൂസ് ചെയ്യുന്ന ആള്. കിട്ടണമെന്ന് എനിക്ക് അറിയില്ല കേട്ടാ. കിട്ടുന്നു അങ്ങനെ എല്ലാരും നല്ലതാണ്. അവിടുത്തെ ഫ്ലൈറ്റിൽ പോകും ഞാൻ ഇടാൻ പറഞ്ഞു. ഇതൊക്കെ ഇപ്പൊ എടുത്തിട്ടാണ്, ഇത് ഇപ്പൊ എന്നാൽ ഞാൻ എടുത്ത ടീഷർട്ടാണ്. ഇത് ഇപ്പഴ ഇരിക്കട്ടെ, ഞാൻ എപ്പോഴും യൂസ് ചെയ്ത് ഞാൻ തനിയെ വെക്കും. ഇതൊക്കെ ഇത് എത്ര വർഷമുള്ള ഇതറിയോ? ഈ ടീഷർട്ട് എത്ര വർഷമായി തറിയോ നിങ്ങക്ക്? 5 വർഷമുണ്ട്. 2018 എടുത്ത ടീഷർട്ടാണ് ഇത്, ആ മൂവിയുടെ അതിന് വേണ്ടിട്ട്. 5-6 വർഷമുണ്ട്. പക്ഷെ ഇപ്പോഴും അത് എന്റെ അടുത്ത് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. 5-6 വർഷം. അല്ലെങ്കിൽ ഈ പാന്റ് ഓർമ്മയില്ല? അച്ചിരിട്ടത് അച്ഛനെ കാണാൻ പോയിട്ട്, ഒരു ദിവസം കാണാൻ പോയിട്ട് അച്ഛനും അമ്മേനെയും കാണാൻ പോയിട്ട് ഒരു വീഡിയോ എടുത്ത് കാണിക്കും. കൊറേ അല്ലേ പോണെന്ന് വിചാരിക്കണ്ടേ? പക്ഷെ സമയം ഇല്ലാണ്ടല്ല പുറത്തിറങ്ങാൻ പറ്റില്ല. പ്രശ്നമായില്ല, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ടീഷർട്ടാണ് കേട്ടോ. അപ്പോ എന്താ ഇപ്പൊ ഞാൻ പറയാ വിചാരിച്ചത്, ആര് ജയിച്ചാലും നമ്മുടെ നാടിന് നല്ലത് ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോ ഞാനൊരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ ഇടണോ ഇടണ്ടേ എന്നുള്ളത്, എന്നിട്ടേ ഇടുന്നു. അങ്ങനെ അപ്പോ എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങളും കൂടെ ഉണ്ടെങ്കിൽ എന്താ അറിയോ, ജോലി തുടങ്ങും. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ എടുക്കാന്ന് വിചാരിച്ചത്. ഇതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇതാ കുട്ടി, ഇത് നല്ല മെറ്റിയൽ കേട്ടോ. പക്ഷെ ഇതിന്റെ ഉള്ളിലുള്ള ആ സ്കർട്ട് ഇല്ലേ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദൈവം ഇടാതിടാതെ എന്റെ പണിയൊക്കെ തീർന്നാ. ഞാൻ പറഞ്ഞു 2000 രൂപയാണ്, എടുത്ത് വെക്കാൻ പറ്റത്തില്ല, അത് ഇതായി പോകും. പഴയതായിട്ട് നല്ല ഫ്ലെയർ ആയിട്ട് ഉപയോഗിക്കണം. ഇതൊക്കെ ഫോട്ടോഷൂട്ടിന് ഞാൻ ഇടുന്നുള്ളൂ, അല്ലാതെ എവിടെ പോകുമ്പോൾ ഞാൻ ഇടാനാണ്. ഇപ്പൊ ഇട് ഓരോ ദിവസം ലൈവിലൊക്കെ പോയിരിക്കുമ്പോ പിന്നെ ഷോർട്സ് ഒക്കെ. അതെ, എന്റെ അച്ഛൻ ആരാ? എന്റെ അച്ഛൻ അച്ഛൻ ആരായിട്ടും അച്ഛൻ അച്ഛൻ തന്നെ വേറെ ആരാ? ഇതെനിക്ക് ഇഷ്ടപ്പെട്ട മീഡിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യണം, ഇത് കുറയ്ക്കാം, അല്ലാതെ നാശാവണ്ട. അതിന്റെ മേലെ ഞാൻ ഫസ്റ്റ്